ഫോട്ടോഷോപ്പിലെ CS5 മുതൽ വന്നിരിക്കുന്ന ഒരു പുതിയ ടൂളാണ് ഇതിലെ മിക്സർ ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡ് ബ്രഷ്, ക്ലീൻ ബ്രഷ്, ലോഡ് സോളിഡ് കളേഴ്സ് ഓൺലി, ഇങ്ങനെ മൂന്ന് ഇതുകളുണ്ട്. ഇതിൽ ഒന്നും സെലക്ട് ചെയ്യാത്തൊരവസ്ഥയിൽ നമ്മളിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രത്തിനെ അന്യോന്യം ലയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ലയിപ്പിക്കുന്നതിൽ തന്നെ പ്രധാന പങ്കുവഹിക്കുന്ന വിവിധ തരത്തിലുള്ള ബ്രഷിൻ്റെ മോഡുകളാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കസ്റ്റം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് ഇങ്ങനെ ലയിപ്പിക്കാനായിട്ട് സാധിക്കും. ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത് ലയിപ്പിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളത്, അധികം ഇഫക്റ്റുകൾ അധികം കൂടുതലില്ലാത്തതിനാണ് ഡ്രൈ എന്ന് പറയുന്നത്. ഇതിൽ ലൈറ്റ്, ലോഡ് കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ. അതുപോലെ തന്നെ മോയിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ലയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ചിത്രങ്ങളിൽ കളറുകൾ ഇങ്ങനെ ലയിപ്പിച്ചെടുക്കാനായിട്ടുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഉപയോഗമുള്ള മറ്റ് ടൂളാണ് ഫിൽറ്ററിൽ ലിക്വിഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള്. ലിക്വിഫൈയുടെ ടൂള് മുൻപ് ഞാൻ ശേഷം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഇങ്ങനെ കളർ ഇങ്ങനെ മിക്സ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ലിക്വിഫൈ ടൂള്. അതിൻ്റെ മറ്റ് ടൂളുകളുടെ ഉപയോഗം സമയാസമയങ്ങളിൽ പറയുന്നുണ്ട്. രണ്ടിൻ്റെയും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ ഇതിൻ്റെ തന്നെ മറ്റ് വെറ്റ് നനഞ്ഞ രീതിയിലുള്ള ഒരു സംഗതി ലഭിക്കുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം തൊട്ട് തുടയ്ക്കുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ തന്നെ വെറ്റിൻ്റെ തന്നെ വെറ്റ് ലൈറ്റ് മിക്സ്, വെറ്റ് ഹെവി മിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കട്ടിയിലും മറ്റൊരു രൂപത്തിലും ഇത് മിക്സ് ആവുന്നതാണ്. വെരി വെറ്റ്, വളരെയധികം വെറ്റായിട്ടുള്ളതും അതുപോലെ തന്നെ ഹെവി മിക്സ് വെറ്റും എല്ലാം ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തമായ കണ്ടെത്തലുകളിലേക്ക് വരിക. അതിനുശേഷം ഇതുപോലെ തന്നെ ലോഡ് സോളിഡ് കളേഴ്സ് ഓൺലൈൻ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കളേഴ്സിന് തുല്യമായിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ലോഡ് ബ്രഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളറിന് തുല്യമായിട്ടുള്ള കളർ ലഭിക്കുന്നതാണ്. ഈ കളർ ലഭിക്കുന്നതിലേക്കായിട്ട് നമുക്ക് ഇവിടെ ഈ കസ്റ്റം ബ്രഷിൻ്റെ മോഡുകളും വ്യത്യസ്തമായി കൊടുക്കണം. ഡ്രൈയിൽ ഇട്ട് കഴിഞ്ഞാലാണ് ആ കളറിൽ നമുക്ക് ആ കളർ ലഭിക്കുള്ളൂ. എന്നാൽ മറ്റുള്ള വെറ്റ് അതുപോലെയുള്ള ഇതിലായിരിക്കുമ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ്, ഈ ഫോർഗ്രൗണ്ട് കളറും മറ്റേ കളറും തമ്മിൽ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു രൂപത്തിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിവിധ കൂട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സെലക്ഷൻ നടത്തിയതിനു ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രഷ് മോഡുകൾ, ബ്രഷുകൾ സെലക്ട് ചെയ്തതിന് ശേഷവും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പോലെ തന്നെ എൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുത്തി പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില തലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ധാരാളം പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എല്ലാ ഓപ്ഷൻസും വർക്ക് ചെയ്ത് നോക്കുക.